നമസ്കാരം. രാമജന്മഭൂമിയിലെ ക്ഷേത്രത്തിന്റെ നിർമ്മാണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴത്തെ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് ഒരു പെൺകുട്ടി കാബൂൾ നദിയിലെ ജലം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് അയച്ചു കൊടുത്തതായി ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് വെളിപ്പെടുത്തിയിരിക്കുകയാണ്. പെൺകുട്ടി അയച്ചു നൽകിയ കാബൂൾ നദീജലം രാമജന്മഭൂമിയിൽ സമർപ്പിച്ചെന്നും യോഗി ആദിത്യനാഥ് പറഞ്ഞു. ദീപോത്സവ ഒരുക്കങ്ങൾ വിലയിരുത്താനായി അയോധ്യയിലേക്ക് പുറപ്പെടും മുമ്പാണ് യോഗി മാധ്യമങ്ങളോട് ഇക്കാര്യം വ്യക്തമാക്കിയത്. അഫ്ഗാനിസ്ഥാനിലെ ഒരു പെൺകുട്ടി കാബൂൾ നദിയിലെ ജലം രാമജന്മഭൂമിയിൽ സമർപ്പിക്കാനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് അയച്ചു നൽകി. ഇത് ഞാനിന്ന് രാമജന്മഭൂമിയിൽ സമർപ്പിക്കും. ഇതിലെനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ ഭീകരരുടെ ഭരണം തിരിച്ചു വന്നിട്ടും ഇന്ത്യയോടും ഇവിടുത്തെ പുണ്യസ്ഥലങ്ങളോടും ബഹുമാനവും ഭക്തിയും കാത്തുസൂക്ഷിക്കുന്നവരുടെ സ്നേഹം രാമജന്മഭൂമിക്ക് സമർപ്പിക്കാനാണ് താൻ അയോധ്യ സന്ദർശിക്കുന്നത്. രാമക്ഷേത്ര നിർമ്മാണം എല്ലാ തടസ്സങ്ങളും നീക്കി മുന്നോട്ട് പോകുന്നത് അഭിമാനകരമാണെന്നും യോഗി ആദിത്യനാഥ് പറഞ്ഞു. ഈ വർഷം 900,000 മൺവിളക്കുകളാണ് അയോധ്യയിൽ തെളിയിക്കുന്നത്. ഓരോ മൺവിളക്കുകളും സർക്കാർ പദ്ധതിയായ 900,000 വീടുകൾ നിർമ്മിച്ചു നൽകുന്നതിനെ പ്രതിനിധീകരിക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. നവംബർ 1 ആരംഭിക്കുന്ന ദീപോത്സവം 5 അവസാനിക്കുക. അതേസമയം അഫ്ഗാനിസ്ഥാനിൽ ഭരണം സ്വന്തമാക്കിയതിനു ശേഷമുള്ള ആദ്യത്തെ മാധ്യമ കൂടിക്കാഴ്ചയിൽ താലിബാൻ സ്ത്രീകളുടെയും ന്യൂനപക്ഷങ്ങളുടെയും അവകാശങ്ങൾ സംരക്ഷിക്കുമെന്ന് വാഗ്ദാനം ചെയ്തുകൊണ്ടായിരുന്നു തങ്ങളുടെ മിതവാദി ഭരണ വാഗ്ദാനങ്ങൾ മുന്നോട്ട് വെച്ചത്. എന്തൊക്കെയായാലും ഭരണത്തിലെത്തി ദിവസങ്ങൾക്കുള്ളിൽ തന്നെ 1996 മുതൽ 2001 വരെയുള്ള താലിബാനികളുടെ അഫ്ഗാൻ ഭരണകാലത്തെ അനുസ്മരിപ്പിക്കും വിധമുള്ള സ്ത്രീകൾക്ക് നേരെയുള്ള പീഡനങ്ങളെ സംബന്ധിച്ച വാർത്തകളാണ് പുറത്തു വന്നിട്ടുള്ളത്. കൊടിയ പീഡനങ്ങളാണ് ഇവിടെ സ്ത്രീകൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അതിനിടയിലാണ് ഒരു പെൺകുട്ടി രാമജന്മഭൂമിയിലേക്ക് അഫ്ഗാനിസ്ഥാനിലെ ജലം അയച്ചിരിക്കുന്നത്. തീർത്തും വളരെയധികം മഹത്തരമായ ഒരു കാര്യം തന്നെയാണ്. അഫ്ഗാനിസ്ഥാനിൽ നിലവിലുണ്ടായിരുന്ന സ്ത്രീകൾക്കായുള്ള മന്ത്രാലയത്തെ തങ്ങളുടെ എക്കാലത്തെയും വിവാദപരമായ സദാചാര പോലീസ് സ്വഭാവമുള്ള സദ്ഗുണ പ്രചാരക ദുർഗുണ നിരോധന മന്ത്രാലയമായി പുനഃസ്ഥാപിച്ചിരിക്കുകയാണ്. 20 ശേഷം താലിബാന്റെ തിരിച്ചുവരവോടെയാണ് ഈ മന്ത്രാലയം പുനഃസ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത്. അതിന്റെ മുൻകാല ചരിത്രങ്ങൾ ഒട്ടും പ്രോത്സാഹനജനകമല്ല. താലിബാൻ സംഘത്തിന്റെ കർക്കശമായ വാഗ്ദാനങ്ങൾ ഉൾക്കൊള്ളുന്ന ഇസ്ലാമിക നിയമങ്ങൾ നടപ്പിലാക്കാൻ തെരുവിൽ റോന്തു ചുറ്റുന്ന സദാചാര പോലീസിന്റെ മുൻകാല ദൃശ്യങ്ങൾ ഭയപ്പെടുത്തുന്നതാണ്. എന്താണ് ഈ സദ്ഗുണ ദുർഗുണ മന്ത്രാലയം ചെയ്തിരുന്നത്? ഏകപക്ഷീയമായ അതിക്രമങ്ങളുടെ കുപ്രസിദ്ധ ചിഹ്നമായി അന്ന് സദ്ഗുണ ദുർഗുണ വകുപ്പ് മാറിയിരുന്നു. പ്രത്യേകിച്ച് അഫ്ഗാൻ സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കുമെതിരെയുള്ള ആക്രമണങ്ങളിൽ അതായിരുന്നു താലിബാന്റെ ഏറ്റവും ഭയപ്പെടുത്തിയിരുന്ന സ്ഥാപനം. ഒരു അന്താരാഷ്ട്ര മാധ്യമത്തിന്റെ റിപ്പോർട്ട് പ്രകാരം പുരുഷന്മാർക്കും സ്ത്രീകൾക്കുമെതിരെ നിയന്ത്രണങ്ങൾ ആക്രമണപരമായി നടപ്പാക്കുന്നതിനായാണ് ഈ വകുപ്പ്. ഇവരെ പരസ്യമായി അടിക്കുകയും തടവിലാക്കുകയും ചെയ്യും. താലിബാൻ നിർവചിച്ചിരുന്ന ഇസ്ലാമിക നിയന്ത്രണങ്ങൾ നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായിരുന്നു അത്. താലിബാന്റെ മതപരമായ പോലീസുകാർ തെരുവുകളിൽ മിന്നൽ പരിശോധന നടത്തുകയും ശരിയായി വസ്ത്രം ധരിക്കാത്ത സ്ത്രീകളെയും തെരുവിൽ വെച്ച് പാട്ടുകേട്ടവരെയും മർദ്ദിക്കുകയും തടവിലിടുകയും ചെയ്തു. കൈത്തണ്ട, കൈകൾ, കണങ്കാലുകൾ തുടങ്ങിയ ശരീരഭാഗങ്ങൾ പ്രദർശിപ്പിക്കുന്ന സുതാര്യവും അപര്യാപ്തമായ സോക്സുകൾ ധരിച്ച സ്ത്രീകളെയും അടുത്ത ബന്ധത്തിലുള്ള പുരുഷന്മാരുടെ കൂടെയല്ലാതെ പുറത്തുപോയ സ്ത്രീകളെയും വകുപ്പധികാരികൾ പരസ്യമായി ശിക്ഷിക്കുകയുണ്ടായി. ഇത്തരത്തിൽ കൊടിയ പീഡനങ്ങളാണ് അഫ്ഗാനിൽ സ്ത്രീകൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. താലിബാൻ ഭീകരർ അഴിഞ്ഞാടുകയാണ്. എന്നാൽ പല സംഭവങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെടാതെ പോകുന്നുമുണ്ട്. പല പ്രമുഖ TV അവതാരകൾ ഉൾപ്പെടെ പ്രാണൻ രക്ഷിക്കാനായി താലിബാന്റെ ഭരണത്തിന് കീഴിൽ നിന്ന് അഫ്ഗാനിൽ നിന്ന് ഒളിച്ചോടുകയാണ് ചെയ്തത്. അത്തരം വാർത്തകളും നാം മാധ്യമങ്ങളിൽ കണ്ടിരുന്നു. എന്തായാലും അതിനിടയിലാണ് രാമജന്മഭൂമിയിലേക്കായി അഫ്ഗാനിലെ ജലം ഒരു പെൺകുട്ടി പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് അയച്ചു കൊടുത്തിരിക്കുന്നത്. തീർത്തും അഭിമാനകരമായ ഒരു കാര്യം തന്നെയാണ്. താലിബാനിലെ ഇത്തരം നല്ല മനുഷ്യർക്ക് വേണ്ടി നമുക്കും പ്രാർത്ഥിക്കാം. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.